ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ പാനലിസ്റ്റായിട്ട് പങ്കെടുത്തു. അപ്പോൾ ചർച്ചയ്ക്കിടയിൽ തന്നെ ബോധപൂർവമായിട്ടൊരു ബഹളം ഉണ്ടാക്കാനായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ സംഘടിച്ചു വന്ന് ശ്രമിച്ചിരുന്നു. പല ഘട്ടങ്ങളിലും ചർച്ച നിർത്തുകയും പിന്നീട് ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു. ചർച്ച അവസാനിച്ചു കഴിഞ്ഞപ്പോൾ KSU ജില്ലാ വൈസ് പ്രസിഡൻറ്റ് ഫൈസൽ കുഞ്ഞുമോൻ അദ്ദേഹം അടുത്തേക്ക് വന്നിട്ട് എന്താണ് ഈ പറയുന്നത്, ഇതൊക്കെ പറയാൻ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ അമ്മയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. അപ്പോൾ അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടം പറഞ്ഞു, അല്ല അത്തരത്തിലുള്ള സംസാരങ്ങൾ ശരിയല്ല, അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ജനങ്ങളും പോലീസും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. തുടർന്ന് ഞാനും അമ്മയും നടന്ന് വാഹനത്തിലേക്ക് കയറി വീട്ടിലേക്ക് പോകാനായിട്ട് ചെല്ലുന്ന സമയത്ത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ വണ്ടി പിന്നോട്ടെടുത്തുകൊണ്ട് വന്ന് എൻ്റെ വയറ്റിൽ ഇടിക്കുകയായിരുന്നു. അപ്പം പെട്ടെന്ന് വയറ്റിലിടിച്ച് വയറ്റിലും കാലിലുമായിട്ടാണ് വണ്ടിയുടെ പിൻഭാഗം തട്ടിയത്. അപ്പം എനിക്ക് നല്ല വേദനയുണ്ടായി. ആ ഘട്ടത്തിൽ ഹോസ്പിറ്റലിലേക്ക് വന്നു. അങ്ങനെ ഇന്നലെ അഡ്മിറ്റായതാണ്. അപ്പം ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ ഇദ്ദേഹം ഇതിനു മുമ്പും ഇപ്പം നിങ്ങളുടെ ഉൾപ്പെടെ ചാനൽ ഡിസ്കഷൻസ് നടക്കുമ്പോൾ അവിടെയൊക്കെ സ്ഥിരമായി വരികയും ഒരു ബഹളം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പോകുന്ന എല്ലാ പരിപാടികളിലും ബോധപൂർവം ഇയാൾ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം അതുപോലെ തന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുന്നതെല്ലാം അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെല്ലാം കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നത് കൊണ്ടാണ് ഇതിനകത്ത് എന്താണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായതെന്നുള്ള സംശയം നിലനിൽക്കുന്നത്. ഭാഗ്യത്തിന് വണ്ടി പിന്നോട്ട് വന്നിടിച്ചിട്ട് ഈ ഇത്രയും പരിക്കേ പറ്റിയിട്ടുള്ളൂ. ആ സമയത്ത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഈ ചർച്ച നടക്കുന്ന സമയത്ത്. അപ്പോൾ ഈ വാഹനം വന്നിടിക്കുന്നതൊക്കെ പോലീസ് കണ്ടുകൊണ്ട് തന്നതാണ്. പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ വാഹനത്തിൽ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരികയായിരുന്നു. ഇന്നലെ രാത്രി തന്നെ പോലീസ് എത്തി മൊഴിയെല്ലാം എടുത്തു.